ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 33:11 തിരുവചനം. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകൾ തോറും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളിപ്രകാരം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതികൾ, കർത്താവിൻ്റെ പദ്ധതികൾ അതിശാശ്വതമാണ്, എന്നേക്കും നിലനിൽക്കുന്നു, തലമുറകൾ തോറും അത് നിലനിൽക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ദൗത്യം ചിലപ്പോൾ അത് പൂർണ്ണമായും നിറവേറ്റാൻ ദൈവം നമ്മളെ മാത്രമായിരിക്കില്ല നിയോഗിക്കുന്നത്. ദൈവം അടുത്ത തലമുറകളിലെ വ്യക്തികളെയും അതിനുവേണ്ടി തിരഞ്ഞെടുക്കാം. ദൈവത്തിൻ്റെ പദ്ധതി, നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുകയും അതോട് സഹകരിക്കുകയും ആ പദ്ധതിയിൽ വിശ്വസ്ത പുലർത്തുകയും ചെയ്യുക, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ സങ്കടം പറയാറുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സാധിച്ചില്ല. കുറേയൊക്കെ ചെയ്തു, കുറേയൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല, ഒരു ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മളെല്ലാവരെയും ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങൾ, അത് ചിലപ്പോൾ അത് ദൈവം പൂർത്തിയാക്കുന്നത് മറ്റുള്ള വ്യക്തികളിലൂടെയാകാം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാകും. ദൈവം മോശയെ തന്നെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുക, അതിനുശേഷം തൻ്റെ ജനങ്ങളെ, തൻ്റെ ജനത്തെ അവരെ വാഗ്ദാന നാട്ടിൽ എത്തിക്കുക, അവിടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. അങ്ങനെ ഒരു വലിയ ദൗത്യം, അല്ലെങ്കിൽ വലിയൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പദ്ധതിയാണ് ദൈവം മോശയെ ഏൽപ്പിക്കുന്നത്. പക്ഷെ പിന്നീട് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പദ്ധതിയുടെ ആദ്യ ഭാഗം മാത്രമാണ് മോശയ്ക്ക് നിർവഹിക്കാൻ സാധിച്ചത്. പിന്നീട് അടുത്ത ഭാഗം ജോഷിയെ കൊണ്ടാണ് ദൈവം നിറവേറ്റുന്നത്. സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം മോശയെ വിളിക്കുന്നുണ്ട്. പുറപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയാൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അതെരിഞ്ഞ ചാമ്പലാകുന്നില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ, ഉൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. ഉൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശെ മോശെ, അവൻ വിളികേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ച് ദൈവത്തിന് നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം വായിക്കുമ്പോൾ ദൈവം മോശയെ വിളിക്കുകയാണ്. വലിയൊരു അത്ഭുത പ്രവൃത്തികളിലൂടെ ദൈവം മോശയെ വിളിച്ചു. വലിയൊരു ദൗത്യമാണ് മോശയെ ഏൽപ്പിക്കുന്നത്. പിന്നീട് ദൈവം മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കരച്ചിലുകൾ ഞാൻ കേട്ടു, അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് എനിക്ക് അവരെ മോചിപ്പിക്കണം, അവരെ രക്ഷിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി വളരെ വ്യക്തമാണ്. തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക, അതോടൊപ്പം വാഗ്ദാന നാട്ടിലെത്തിക്കുക.
അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് മോശയെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ മോശ തുടക്കത്തിൽ ഒത്തിരിയേറെ ഒഴിവുകഴിവുകൾ പറയുന്നുണ്ട്, തൻ്റെ കഴിവ് കുറവ് പറയുന്നുണ്ട്, തൻ്റെ കഴിവ് കേടുകൾ ദൈവത്തിന് മുമ്പിൽ പറയുന്നുണ്ട്. ഇവരെയൊക്കെ മോചിപ്പിക്കാനും ഇവർക്ക് വേണ്ടി വാദിക്കാനൊക്കെ ഞാൻ ആരാണ്, എനിക്കെന്ത് പ്രത്യേകത യോഗ്യതയാണുള്ളത്, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുമോ എന്നൊക്കെ മോശ ചോദിക്കുന്നെങ്കിലും ദൈവം മോശയെ ശക്തിപ്പെടുത്തി, വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു. അങ്ങനെ ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും മോശയുടെ കരങ്ങളിലൂടെ പ്രവർത്തിച്ചു. അങ്ങനെ മോശ അത്ഭുതകരമായ രീതിയിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ ഇടപെടലുകളിലൂടെ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. പിന്നീട് സ്നേഹമുള്ളവരെ, തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏകദേശം 40 വർഷത്തോളം മരുഭൂമിയിലൂടെയൊക്കെ മോശ ഈ ജനത്തെ നയിക്കുന്നുണ്ട്. പക്ഷെ വാഗ്ദാന ഭൂമിയിലെത്തിക്കാൻ, വാഗ്ദാന നാട്ടിലെത്തിക്കാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. മോശയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ആ നാട്ടിലേക്ക് പോകാനും അവിടുത്തെ കാര്യങ്ങൾ കാണാനും ചെയ്യാനും. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായിട്ടും ചെയ്യാൻ ഒരുപക്ഷെ മോശ ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ ദൈവം മോശയോട് പറയുന്നുണ്ട്, നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 3:27 നമ്മളിങ്ങനെ വായിക്കുന്നു, മോശയ്ക്ക് ലഭിച്ച സന്ദേശം, പിസ്ഗായുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കൊള്ളുക, എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. ജോഷുവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവം മോശയോട് പറയുകയാണ്, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് പൂർത്തിയായി, ഇനി പതുക്കെ നീ വാഗ്ദാന നാടൊക്കെ കണ്ട് ജോഷുവയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവനെ ശക്തിപ്പെടുത്തുക, അവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ജോഷുവ തുടർന്നുള്ള ദൗത്യത്തിൻ്റെ ബാക്കി ചെയ്യട്ടെ. നമുക്ക് ഇസ്രായേൽക്കാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ദൈവം ഒരു ദൗത്യം മോശയിലൂടെ തുടങ്ങി വെച്ചു, അതിൻ്റെ ആദ്യ ഭാഗം മോശയിലൂടെ നിറവേറ്റി, പിന്നീട് ജോഷുവയാണ് ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് നയിക്കുന്നത്. സ്നേഹമുള്ളവരെ, അവിടെ വേണമെങ്കിൽ മോശയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ ഞാനായിട്ട് തുടങ്ങി വെച്ചൊരു ദൗത്യം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചല്ലോ. അപ്പൊ ദൈവത്തിൻ്റെ പദ്ധതികളുമായിട്ട് സഹകരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തുമാത്രമാണോ അത്രമാത്രം ചെയ്യുക വിശ്വസ്തതയോടെ, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എല്ലാ പദ്ധതികളും എല്ലാ ദൗത്യങ്ങളും അത് പൂർണ്ണമായിട്ട് ചെയ്യാൻ എല്ലാ വ്യക്തികൾക്കും സാധിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കും. പലപ്പോഴും പലരും പറയുന്ന ഒരു സങ്കടമാണ്, ഞാനത് ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല, അതുകൂടി ചെയ്തു തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം, ദൈവം ഏൽപ്പിച്ച സമയങ്ങളിൽ അത് വിശ്വസ്തതയോടെ നിറവേറ്റാൻ നമുക്കായോ, അതാണ് ദൈവം പരിശോധിക്കുന്നത്. അങ്ങനെ മോശ വിശ്വസ്തനായി കണക്കാക്കപ്പെടുകയും ചെയ്തു. സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒരു നീണ്ടകാലത്തെ പദ്ധതിയാണ്. അത് പൂർത്തിയാക്കാൻ ദൈവം പലരെയും വിളിക്കും. അതിൻ്റെ ഭാഗമാകുവാനാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈശോയുടെ വരവിന് മുമ്പ് സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ, സ്നാപക യോഹന്നാൻ കടന്നു വന്നു, സ്നാപയോഹന്നാൻ ദൈവത്തിൻ്റെ വചനം പങ്കുവച്ച് മുമ്പോട്ട് പോകുമ്പോൾ സ്നാപയോഹന്നാൻ ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. സ്നാപയോഹന്നാനെ പിഞ്ചെല്ലാൻ ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ സ്നാപക യോഹന്നാന് തൻ്റെ ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിരുന്നു. ആ ദൗത്യം നിറവേറ്റുക, ആ ദൗത്യം നിറവേറ്റിയതിന് ശേഷം മാറി നിൽക്കുക, ആ ഒരു വലിയ ബോധ്യം സ്നാപക യോഹന്നാനുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ആ ഒരു ബോധ്യം സ്നാപക യോഹന്നാന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈശോയെ കണ്ടപ്പോൾ അത് ഈശോയാണെന്നും ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാമോദീസായുടെ സമയത്ത് പരിശുദ്ധാത്മാവ് ആരിൽ വന്ന് നിറയുന്നുവോ അവനാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെന്ന് തിരിച്ചറിഞ്ഞ ആ സമയം, സ്നേഹമുള്ളവരെ, യോഹന്നാൻ പിന്നീട് തൻ്റെ ആ ദൗത്യം പൂർത്തിയാകുന്നതായിട്ട് യോഹന്നാന് മനസ്സിലായി. യോഹന്നാൻ പതുക്കെ പതുക്കെ സ്ഥലത്ത് നിന്ന്, രംഗത്ത് നിന്ന് പിൻവാങ്ങി ഈശോയെ മുമ്പോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ യോഹന്നാൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ്റെ ദൗത്യം അതായിരുന്നു, ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഈശോയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു, യേശുവിന് വഴി ഒരുക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ്റെ ദൗത്യം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1 അധ്യായത്തിൽ
പതിനഞ്ചാം തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 1:15. അവിടെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, യേശു വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാനും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാറായി എന്നുള്ളൊരു ബോധ്യത്തോടെ പ്രവർത്തിക്കാനും സ്നാമ്പ് യോഹനാന് സാധിച്ചു. 1 യോഹനാന്റെ സുവിശേഷം 1 തന്നെ 35-42 തിരുവചനങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയെ കാണുമ്പോൾ യോഹന്നാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക്, യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. യോഹന്നാൻ്റെ കൂടെ നടന്നിരുന്ന രണ്ട് ശിഷ്യന്മാരിൽ, ആ രണ്ട് ശിഷ്യന്മാരിൽ ഒരാള് അന്ത്രയോസാണ്. ഈ അന്ത്രയോസാണ് പിന്നീട് പത്രോസിനെ, പത്രോസിന്റെ സഹോദരൻ, പത്രോസിലീഹയെ പിന്നീട് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന ഈ അന്ത്രയോസാണ്. അപ്പോൾ യോഹന്നാൻ എന്താ പറഞ്ഞത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരപ്പോൾ യേശുവിൻ്റെ കൂടെ പോയി. പക്ഷേ അത് സ്നാപ് യോഹന്നാൻ അതിൽ യാതൊരു സങ്കടവുമില്ല, കാരണം അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. തന്നെക്കാൾ വലിയവനാണ്, ഈ യേശുവിനെ വഴിയൊരുക്കാനാണ് താൻ വന്നത്, തൻ്റെ ദൗത്യം അതോടുകൂടെ പൂർത്തിയാവുകയാണ് എന്നൊരു വലിയ ബോധ്യം സ്നാപ് യോഹന്നാനുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു ബോധ്യമാണ്, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നിർവഹിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു വന്നാൽ മാതാപിതാക്കൾ അവരുടെ മക്കൾ പ്രായപൂർത്തിയൊക്കെയായി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറാകുമ്പോൾ മക്കളെ തുടർന്നുള്ള ദൗത്യങ്ങൾ ഏൽപ്പിക്കണം. ചില മാതാപിതാക്കളൊക്കെ എത്ര പ്രായമായാലും മരിക്കാറായാൽ പോലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മക്കളെയോ മറ്റുള്ളവരെയോ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. പക്ഷേ വചനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നൊരു കാര്യം, തുടർന്ന് വരുന്നവരെ ദൗത്യ നിർവഹണത്തിനായിട്ട് അനുവദിക്കുക, ഒരുക്കുക, അവരെ ശക്തിപ്പെടുത്തുക. ദൈവം മോശയോട് പറഞ്ഞ പോലെ, ജോഷുവയെ നീ സഹായിക്കുക, ശക്തിപ്പെടുത്തുക, അനുഗ്രഹിക്കുക, തുടർന്നുള്ള കാര്യങ്ങൾ ജോഷുവ ചെയ്യട്ടെ. ഈ കാര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം, സഭയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. എല്ലാ മേഖലയിലും, വൈദികരുടെ ഇടയിലാണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും എല്ലാ ഇടങ്ങളിലും നമ്മൾ ഇത് ചെയ്യാൻ ഇടവരുമ്പോൾ എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച് ഞാൻ പൂർത്തിയാക്കി, ഇനി അടുത്തു വരുന്നവർ ചെയ്യട്ടെ, അവർക്ക് ചെയ്യാൻ അവസരവും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു വലിയ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്, കാരണം നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ തുടർന്ന് വരാനുള്ളവർക്ക് അവസരം കൊടുക്കുക, അവരെ ശക്തിപ്പെടുത്തുക, അവരെ മുന്നോട്ട് നയിക്കുക, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും, അവർക്ക് വിദേശത്ത് വലിയ കമ്പനികളൊക്കെ ഉണ്ട്. അവർ വളരെ നന്നായിട്ടാണ് കമ്പനികളൊക്കെ പോകുന്നത്, ഒത്തിരിയേറെ ജോലിക്കാർ അവരുടെ കമ്പനികളിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായമാണ്, അദ്ദേഹത്തിന് തുടർന്നും എല്ലാം ചെയ്യാനുള്ള കഴിവും എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം തൻ്റെ മക്കളെ ഈ കമ്പനികളൊക്കെ ഏൽപ്പിച്ചു. അവരോട് പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ ആക്കി, ഇനി നിങ്ങൾ നന്നായിട്ട് മുതിർന്നു, നിങ്ങൾ ഇത്രയും വരെയൊക്കെ പഠിപ്പിച്ചു, ഇനി നിങ്ങൾ ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക, നിങ്ങളത് കൊണ്ടു നടക്കുക, ഞാൻ നിങ്ങളെ ഇനി സഹായിക്കുക ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും അപ്പച്ചൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങളാണ് ഇനി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ മക്കളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. ഇപ്പോൾ ആ കുടുംബം, ആ മക്കളൊക്കെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആ കമ്പനികളൊക്കെ നോക്കി നടത്തുന്നു. ആ കുടുംബം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പനാണെങ്കിൽ വളരെ സമാധാനത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ അധികം ടെൻഷനൊന്നും കൂടാതെ വളരെ സമാധാനത്തോടെ പ്രാർത്ഥനയ്ക്കും സമയമുണ്ട്, കുടുംബജീവിതത്തിനും സമയമുണ്ട്, മക്കളോടൊപ്പം ആയിരിക്കുന്നതിനും സമയമുണ്ട്, കൊച്ചുമക്കളോടൊപ്പം ആയിരിക്കുന്നതിനും സമയമുണ്ട്, ദേവാലയത്തിൽ പോകാനും സമയമുണ്ട്. അങ്ങനെ വളരെ സമാധാനപരമായ ഒരു ജീവിതം നയിക്കുന്നു.
സ്നേഹമുള്ളവരെ, അത് ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ നമ്മൾ അടുത്തു വരുന്നവരെ അത് ബാക്കി ചെയ്യാൻ അനുവദിക്കുക, അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ജോഷുവ ചെയ്യും, ജോഷുവയെ ശക്തിപ്പെടുത്തുക. സ്നാപയോഹന്നാൻ യേശുവിന് മുന്നോടിയായി വന്നു. സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇതാ ഞാൻ യേശുവിന് മുന്നോടിയായിട്ട് വന്നതാണ്, എൻ്റെ ദൗത്യം പൂർത്തിയായി, ഇനി യേശു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ ഒരു നല്ല മനോഭാവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇന്ന് കുടുംബങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, പല സ്ഥലങ്ങളിൽ ഈ പ്രതിസന്ധികളുണ്ട്. ഈ ദൗത്യത്തിൽ നിന്ന് സമയമാകുമ്പോൾ പിന്മാറാൻ തയ്യാറാകാത്തതിൻ്റെ വലിയൊരു പ്രതിസന്ധി എല്ലായിടത്തുമുണ്ട്. സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഈ നല്ല മാതൃക നമുക്ക് സ്വീകരിക്കാം. അതനുസരിച്ച് പ്രവർത്തിക്കാനും കൂടുതൽ കൃപയുള്ളവരായി മാറാനും ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്നുള്ള ആരാധനയിൽ ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ നിമിഷം മാലാഘമാർച്ചേരും നിമിഷം, ഈ നിമിഷം സ്വർഗീയ നിമിഷം മാലാഘമാർച്ചേരും നിമിഷം, ആരാധ്യനാഥൻ അണയുന്ന നേരം അനുഗ്രഹദായക നിമിഷം, ആരാധ്യനാഥൻ അണയുന്ന നേരം അനുഗ്രഹദായക നിമിഷം, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അരികിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. നമുക്ക് പറയാനുള്ളതെല്ലാം ഈശോയോട് പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും തകർച്ചകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ അതിശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. പലപ്പോഴും പലരും ജീവിതത്തിൽ തങ്ങൾ ആഗ്രഹിച്ച പലതും പൂർത്തിയാക്കിയില്ല, പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുള്ള സങ്കടം, പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. വചനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യത്തോട് വിശ്വസ്തരായിരിക്കുക, നമ്മെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അത് പൂർത്തിയാക്കുക, അതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം വരാനിരിക്കുന്നവർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക, അവരെ ശക്തിപ്പെടുത്തുക. അതാണ് കുടുംബത്തിൽ നടക്കേണ്ടത്, അതാണ് സഭയിൽ നടക്കേണ്ടത്, അതാണ് നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത്, ഈ ലോകത്തിൽ നടക്കേണ്ടത്. ദൈവം മോശയെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു. അതിനുശേഷം മോശ മോശയുടെ ഭാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഇനി ജോഷുവയിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, ജോഷുവയെ ശക്തിപ്പെടുത്തുക. സ്നാപയോഹന്നാൻ
തന്നെ ദൈവമേൽപ്പിച്ചിരുന്ന ദൗത്യം പൂർത്തിയാക്കി. ഇതുപോലെ ഓരോ കുടുംബത്തിലും എല്ലാ മാതാപിതാക്കൾക്കും ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ജോലികളും അവർ തന്നെ ചെയ്തു തീർക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അവർ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക. അതിനുശേഷം അടുത്ത തലമുറകളെ ഏൽപ്പിക്കുക, അവരെ ശക്തിപ്പെടുത്തുക. എല്ലാ മേഖലയിലും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ചത് അത് വിശ്വസ്തതയോടെ നിർവഹിച്ചാൽ മതി. സ്നാപക യോഹന്നാനിൽ നമ്മളത് പഠിക്കണം. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നിർവഹിച്ചു, ആ ദൗത്യം നിർവഹിച്ചു. അതിനുശേഷം സ്നാപക യോഹന്നാൻ സന്തോഷത്തോടുകൂടെ പിൻവാങ്ങിയ തൻ്റെ കൂടെ നടന്നിരുന്ന അന്ത്രയോസിനെയും വേറൊരു ശിഷ്യനെയും യേശുവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവർ യേശുവിൻ്റെ കൂടെ പോവുകയാണ്. പിന്നീട് അന്ത്രയോസ് പത്രോസിനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. ഈ ഒരു വലിയ ആത്മീയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ആഗ്രഹിച്ച്, അപ്രകാരമുള്ളൊരു മനോഭാവം ലഭിക്കാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ്റെ വാഗ്ദാനമേ സ്വർഗീയ ചൈതന്യമേ, യേശുനാഥൻ്റെ വാഗ്ദാനമേ സ്വർഗീയ ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ, ശക്തിധനഭിഷേകം അഗ്നിധനഭിഷേകം വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ, ശക്തിധനഭിഷേകം അഗ്നിധനഭിഷേകം വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ അഭിഷേകമായി, സൗഖ്യത്തിൻ്റെ അഭിഷേകമായി കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിധനഭിഷേകം അഗ്നിധനഭിഷേകം എല്ലാവരെയും സ്പർശിക്കണമേ, വിശുദ്ധി എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, രോഗികളെ സുഖപ്പെടുത്തണമേ. ദാസരിവേ ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം, ഈശോയെ ആരാധന പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരും സുഖപ്പെടുത്തണം, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി, നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.